നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച് ബി എസ് പി അധ്യക്ഷ മായാവതി എന്നാൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം എന്നേക്കുമായി അവസാനിപ്പിച്ചതല്ല എന്നും മായാവതി വ്യക്തമാക്കുന്നു അഖിലേഷ് യാദവ് സ്വന്തം രാഷ്ട്രീയത്തിൽ വിജയിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുകയുള്ളൂ എന്നും മായാവതി പറഞ്ഞു ഇനി സഖ്യമുണ്ടാവില്ല എന്നല്ല തന്റെ രാഷ്ട്രീയത്തിൽ എസ് പി തലവൻ വിജയിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കും അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ രണ്ടു കൂട്ടർക്കും സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത് എന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒറ്റീരുമാനിച്ചിരിക്കുകയാണ് എന്നും മായാവതി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയുടെ വോട്ട് ബാങ്കായ യാദവ വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എസ് പിയുടെ ശക്തരായ സ്ഥാനാർത്ഥികൾ പോലും പരാജയപ്പെട്ടു എസ് പി ബി എസ് പി സഖ്യമുണ്ടായപ്പോൾ അഖിലേഷും ഡിംപിളും ഏറെ ബഹുമാനിച്ചിട്ടുണ്ട് താനും വ്യത്യാസങ്ങളെല്ലാം മറന്ന് അവരെ ബഹുമാനിച്ചു തങ്ങളുടേത് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള സഖ്യമല്ല എല്ലാ കാലവും നീണ്ടു നിൽക്കുമെന്നും മായാവതി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യം തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഗുണം ചെയ്തില്ല എന്നും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാവണമെന്നും മായാവതി ബി എസ് പി നേതാക്കളോട് പറഞ്ഞിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ബി എസ് പി അധ്യക്ഷ മായാവതിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി എസ് പി നേതാവ് അഖിലേഷ് യാദവും രംഗത്തെത്തി പതിനൊന്ന് സീറ്റിലും എസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അഖിലേഷ് പ്രഖ്യാപിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടായില്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കും എല്ലാ പതിനൊന്ന് സീറ്റിലും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ എസ്പിയുമായി സഖ്യമുണ്ടാവില്ല എന്ന് മായാവതി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അത് സ്ഥിരമായുള്ള വേർപാടല്ല എന്നും അവർ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മായാവതി സഖ്യം പിരിയുന്ന കാര്യം അറിയിച്ചത് മഹാസഖ്യം പ്രതീക്ഷിച്ച അത്ര ഫലം കണ്ടില്ല എന്നും യാദവ് വോട്ടുകൾ ബി എസ് പിക്ക് നേടിക്കൊടുക്കാൻ എസ് പിക്ക് സാധിച്ചില്ല എന്നും മായാവതി പറഞ്ഞിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാനും മായാവതി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നായിരുന്നു ബി എസ് പി പൊതുവെ സ്വീകരിക്കാറുള്ള നിലപാട് ഇതാദ്യമായാണ് ബി എസ് പി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒൻപത് എം എൽ എമാരും എസ് പിയുടെയും ബി എസ് പിയുടെയും ഓരോ എം എൽ എ വീതമാണ് ജയിച്ചത് ഉത്തർപ്രദേശിൽ പത്ത് സീറ്റുകളിലാണ് ബി എസ് പി ജയിച്ചത് മുപ്പത്തിയെട്ട് സീറ്റുകളിലായിരുന്നു പാർട്ടി മത്സരിച്ചിരുന്നത് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് യാദവ് വോട്ടുകൾ വിഭജിച്ചു പോകുന്നത് തടയാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞില്ല എന്ന വിമർശനമാണ് മായാവതി ഉന്നയിച്ചത് സ്വന്തം ഭാര്യ ഡിംബിൾ യാദവിന്റെ വിജയം പോലും അഖിലേഷിന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്ന് മായാവതി കുറ്റപ്പെടുത്തി പന്ത്രണ്ടായിരം വോട്ടുകൾക്കാണ് ഡിംബിൾ കാനുജിൽ പരാജയപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാസഖ്യത്തിന്റെ പരാജയത്തിന് പിന്നാലെ ആറ് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റർമാരെയും രണ്ട് സംസ്ഥാന പ്രസിഡന്റുമാരെയും മായാവതി ഞായറാഴ്ച നീക്കിയിരുന്നു ഉത്തരാഖണ്ഡ് ബീഹാർ ഝാർഖണ്ഡ് രാജസ്ഥാൻ ഗുജറാത്ത് ഒഡീഷ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റർമാരെയാണ് നീക്കിയത് അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ബി എസ് പിയെ കുറ്റപ്പെടുത്തി എസ് പിയും രംഗത്തെത്തിയിരുന്നു ഡിംബിൾ യാദവ് ഉൾപ്പെടെയുള്ള എസ് പിയുടെ പ്രമുഖ നേതാക്കളുടെ പരാജയത്തിന് കാരണം ബി വോട്ടുകൾ കിട്ടാത്തതാണ് എന്ന വിമർശനവും എസ് ഉന്നയിച്ചിരുന്നു